ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഇത് വളരെ കോമൺ ആണ് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കാണുന്നത് കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഡിപ്രഷൻ പോലത്തെ സിംറ്റംസ് ഉള്ള ഒരു കുട്ടീൻ്റെ ഫാദർ ആയിരുന്നു തന്നെ കോൺടാക്ട് ചെയ്തത് ഡിപ്രഷൻ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള വൈറ്റമിൻസിനെ കുറിച്ചും ഡയറ്ററി സപ്ലിമെന്റ്സിനെ കുറിച്ചായിരുന്നു പറയേണ്ടത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോ ഡിപ്രഷൻ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ് ഡോഫണി നമുക്ക് തുടങ്ങിയത് സങ്കടം അഥവാ സാഡ്നെസ് എന്ന് പറയുന്നത് അധികം മനുഷ്യന്മാർക്കും അനുഭവപ്പെടുന്ന ഒരു ഇമോഷനാണ് അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് മാറും പക്ഷേ കണ്ടിന്യൂസ് ആയി പേഴ്സിസ്റ്റൻ്റായി വിട്ടുമാറാത്ത തരത്തിലുള്ള സാഡ്നെസ് ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് പോയി ഈ ഒരു അവസ്ഥ തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിപ്രഷനെ ഒരു മൂഡ് ഡിസോർഡർ എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിൽ മൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മാത്രമല്ല ചിലപ്പം ഇറിറ്റബിലിറ്റി ഉണ്ടാവാം അധിക ആൾക്കാർക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള സാഡ്നെസ് ഉണ്ടാവും ഒരു ഫീലിംഗ് ഓഫ് എംറ്റിനെസ് ഉണ്ടാവും എന്തോ ഒഴിഞ്ഞു പോയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനാക്കുന്നത് സ്യൂസൈഡൽ ടെൻഡൻസീസ് ആണ് സ്യൂസൈഡ് ചെയ്യാനുള്ള ചിന്തകൾ കൂടുതലായിട്ടും ഡിപ്രഷൻ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് കണ്ടുവരുന്നത് ഡിപ്രഷന്റെ സിംറ്റംസ് അനുഭവിക്കുന്ന അധിക ആൾക്കാർക്കും അവർക്ക് എന്തോ തരത്തിലുള്ള പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അറിയാം പക്ഷെ ഇത് പുറമേ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അധികാൾക്കാരും നൂറിൽ അറുപത് പേരും അതായത് ഏകദേശം അറുപത് ശതമാനം ഡിപ്രഷൻ ഉള്ളവർ ഡോക്ടറെ കാണാൻ പോവാറില്ല ഡിപ്രഷൻ ഡിപ്രഷനുള്ളവർക്ക് അനുഭവപ്പെടുന്ന പല സിംറ്റംസും അധിക മനുഷ്യന്മാർക്കും ഏതെങ്കിലുമൊക്കെ സമയത്ത് അനുഭവപ്പെടാറുണ്ട് പക്ഷെ ഇത് കാരണം അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രൊഫഷണൽ ലൈഫാവാം ചിലപ്പോൾ ഫാമിലി ലൈഫാവാം ചിലപ്പോൾ ഡെയിലി റുട്ടീൻസ് ആവാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഡിപ്രഷനിൽ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാവും ഇനി ഡിപ്രഷൻ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരു കാരണം കൊണ്ട് വരുന്നതല്ല മൾട്ടി ഫാക്ടോറിയൽ ആണ് അതായത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാം അതിൽ ചില ഫാക്ടേഴ്സ് ജനറ്റിക് ആണ് ചിലത് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സാണ് ചിലത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് അതായത് അവർ ജീവിച്ച് ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് മറ്റു ചിലത് ബയോളജിക്കലാണ് ഒരു സ്റ്റഡിയിൽ പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആണെങ്കിൽ അതായത് ഫാദർ മദർ അല്ലെങ്കിൽ സിബ്ലിങ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൂന്നിരട്ടി കൂടുതലാണ് ഡിപ്രഷൻ ഒരാളുടെ ജീവിതത്തിൽ ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ചിലത് ലേറ്റ് ഓൺസെറ്റായിരിക്കും ചിലത് നേരത്തെ തുടങ്ങും ചില പ്രത്യേക തരത്തിലുള്ള ജീനുകൾ കാരണം ഉണ്ടാവുന്ന ആണെങ്കിൽ അത് ലേറ്റ് ഓൺസെറ്റ് ആവാനുള്ള ചാൻസസ് കുറവാണെന്നാണ് പറയുന്നത് ഡിപ്രഷൻ നമ്മളുടെ മൈൻഡിനെയും തോട്ട്സിനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനെ ഇൻവോൾവ് ഏൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ ഉണ്ടാവാം ഇതിന്റെ ഉദാഹരണമാണ് ആൽസിമസ് ഡിസീസ് ഡിമെൻഷ്യ ഡിമെൻഷ്യബോളുടെ കണ്ടീഷൻസ് പാർക്കിൻസൺസ് ഡിസീസ് സ്ട്രോക്ക് വന്നിട്ടുള്ളവർക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉള്ളവർക്ക് സീഷ്യർ ഡിസോർഡേഴ്സ് അതായത് അപസ്മരം ചില പ്രത്യേകതയുള്ള ക്യാൻസേഴ്സ് മാക്യുല ഡിജനറേഷൻ കാഴ്ചശക്തിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ക്രോണിക് പെയിൻ അതായത് വിട്ടുമാറാത്ത പെയിൻ ഉള്ളവർക്കും ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്ന ചില എക്സാമ്പിൾസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ട്രാജഡി നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം ബെഡ്റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് കിട്ടാത്ത സമയത്ത് വിഷാദ രോഗത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം ഇത് പല രീതിയിലാവാം എല്ലാവർക്കും ഒരുപോലത്തെ സിംറ്റംസ് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല ചിലർക്ക് ഉറക്കത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കാം ചിലർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതായിരിക്കും മറ്റു ചിലർക്ക് കൂടുതൽ സമയം ഉറങ്ങുന്നതായിരിക്കും പ്രശ്നം ചിലർക്ക് വിശപ്പ് നഷ്ടപ്പെടും ഭക്ഷണം കഴിക്കില്ല എനർജി ലെവലിൽ മാറ്റങ്ങൾ കാണുക എല്ലാ സമയവും ക്ഷീണം ഉണ്ടാവുക ക്രോൺ ഇഫക്റ്റ് ഒക്കെ സാധാരണ രീതിയിൽ ഡിപ്രഷന്റെ ഭാഗമായിട്ട് പറയാറുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന സിംറ്റംസിൽ അഞ്ച് സിംറ്റംസെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിപ്രഷനാന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും ഇതിൽ ആദ്യം പറയാനുള്ളത് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ആണ് രണ്ടാമത്തത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്ലഷർ കുറയുന്നതാണ് നമുക്ക് ആദ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പിന്നീട് പെട്ടെന്ന് ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക മൂന്നാമത്തത് ഒരു കുറ്റബോധമാണ് ഗിൽറ്റി ഫീലിംഗ് അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തരത്തിലുള്ള ഫീലിംഗ് നാലാമത്തത് എനർജി ചേഞ്ചസ് ആണ് വിട്ടുമാറാത്ത ക്ഷീണം അഞ്ചാമത്തത് കോൺസെൻട്രേഷൻ്റെ പ്രശ്നങ്ങളാണ് എന്തെങ്കിലും ഒരു ടാസ്കിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ആറാമത്തത് വിഷപ്പില്ലായ്മ വെയിറ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഏഴാമത്തത് സ്യൂസൈഡൽ തോട്ട്സ് ആണ് എട്ടാമത്തത് ചേഞ്ചസ് ആണ് എല്ലാ സമയവും സാഡ്നെസ് ഒമ്പതാമത്തത് മറ്റു തരത്തിലുള്ള സൈക്കോ മോട്ടോർ ചേഞ്ചസ് ആണ് ഡിപ്രഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അതിലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെടുത്തോ സൈക്കാട്രിസ്റ്റിനെടുത്തോ ആണ് പോകേണ്ടത് ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നത് മറ്റുള്ളവർ അറിയോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ പോവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മറ്റാരും അറിയാതെ തന്നെ കംപ്ലീറ്റ് പ്രൈവസി സെക്യൂർ ആക്കിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിപ്രഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റുകളോ സി ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഹിസ്റ്ററി കളക്ട് ചെയ്താൽ തന്നെ അല്ലേ എന്നുള്ള കാര്യം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി ഡോ പോലത്തെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡോ വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിന് താഴെ കാണാം ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളോ ഇമേജിംഗ് ടെസ്റ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റ് പല തരത്തിലുള്ള കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി നിങ്ങൾക്ക് തന്നെ ഡിപ്രഷനുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ ഓൺലൈൻ പല തരത്തിലുള്ള ടൂളുകളുണ്ട് ഒരു സ്കോറിംഗ് മെക്കാനിസത്തിന്റെ പേര് ഹാമിൽട്ടൺ ഡിപ്രഷൻ സ്കോർ എന്നാണ് ഇതൊരു ക്വസ്റ്റിനർ ആണ് ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം ഇനി ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരാം ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സപ്ലിമെൻറ്റ്സ് ഒന്നുമല്ല ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻസ് തന്നെയാണ് പല കാറ്റഗറിയിലുള്ള മെഡിസിൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് എസ് എസ് ആർ ഐ എസ് എൻ ആർ ഐ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു നോക്കാം മരുതിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരാണ് ഓരോ ഗ്രൂപ്പിലും പലതരത്തിലുള്ള തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് ഇതിലേത് മെഡിസിനാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് കാരണം എല്ലാ മെഡിസിൻസും എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല ഈ പറഞ്ഞ എല്ലാ മെഡിസിൻസും പ്രിസ്ക്രിപ്ഷൻ ആണ് അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അതും ഇത്ര ദിവസത്തേക്കുള്ള പ്രിസ്ക്രിപ്ഷൻ നിന്ന് പ്രിസ്ക്രിപ്ഷനിൽ കാണിക്കാതെ ഫാർമസിയിൽ നിന്ന് പോലും ഡിസ്പേസ് ചെയ്യാൻ പാടില്ലാത്ത മെഡിസിൻസാണ് ഏത് തരത്തിലുള്ള ആൻറ്റി ഡിപ്രഷൻ മെഡിസിൻ ആണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പലതരത്തിലുള്ള ആൻറ്റി ഡിപ്രഷൻ മെഡിസിൻസ് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെയാണ് നിങ്ങൾക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരുന്നത് മെഡിസിൻസ് കൂടാതെ കോർഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സൈക്കോളജിസ്റ്റുമായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ടോക്ക് തെറാപ്പി ഇതെല്ലാം മെഡിസിൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലാണ് അടുത്ത ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഇവിടെയാണ് ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി ഉപയോഗിക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നെറ്റീൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ഇലക്ട്രോട്ട്സ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പക്ഷേ സിനിമയിലൊക്കെ കാണുന്ന പോലെ അത്ര ഭയാനകമായിട്ടുള്ള രീതിയിലോ ഡ്രമാറ്റിക് ആയിട്ടൊന്നുമല്ല ഈ സി ടി ചെയ്യുന്നത് മറ്റൊരു തെറാപ്പിയാണ് ട്രാൻസ്ക്രീനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തെറാപ്പിക്കൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കാണാറുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള തെറാപ്പി മെഡിസിൻസ് കഴിച്ചിട്ട് അതിനുകൊണ്ട് സിംറ്റംസില് യാതൊരു മാറ്റവും കാണാത്ത ആൾക്കാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് ഉള്ള ഒരാൾ കഴിക്കുന്നത് ഇത് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് എല്ലാ സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡാണ് റിഫൈൻഡ് ഷുഗേഴ്സ് ആണ് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഭക്ഷണം പ്രിസെർവേറ്റീവ്സും കളറും ആഡ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഭക്ഷണം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക ഇതിന് പകരം കൂടുതൽ ഫൈബർ കണ്ടൻ്റുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കാൻ ശ്രമിക്കുക അതിന് ഫ്രൂട്ട്സ് വേണം വെജിറ്റബിൾസ് വേണം ഹോൾ ഗ്രെയിൻസ് വേണം ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മികച്ച ഡയറ്റ് മെഡിറ്ററേനിയൻ ഡയറ്റ് ആണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണ് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് കേരള സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് ആക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ ഇതിനുമുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ കാർഡ്സിലും ലൈക്ക് ബട്ടണിലും താഴെ കാണാവുന്നതാണ് ഇനി സപ്ലിമെൻ്റ്സിലേക്ക് വരാം ഇതായിരുന്നു ലാസ്റ്റ് വീക്ക് എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാർ അറിയേണ്ടത് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻ്റിലും മാനേജ്മെൻ്റിലും സപ്ലിമെൻ്റ്സിന് ചെറിയ റോൾ ഉണ്ട് പക്ഷേ മെഡിസിൻസിനുള്ള അത്രയും ഇല്ല നിങ്ങൾ ഓൾറെഡി ആൻറ്റി ഡിപ്രഷൻ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം കാരണം ചില തരത്തിലുള്ള ആൻറ്റി ഡിപ്രഷൻ മെഡിസിൻസും ഇപ്പോൾ പറയാൻ പോകുന്ന സപ്ലിമെൻ്റ്സും തമ്മിൽ ചെറിയ ഇൻട്രാക്ഷൻസ് ഉണ്ടാവാം അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾ കഴിക്കുന്ന ആൻറ്റി ഡിപ്രഷൻ മെഡിസിൻസിൻ്റെ ഇഫക്റ്റ് കുറയാം അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് കൂടുക ഉദാഹരണത്തിന് അഡിനോസിൽ മെത്യോണി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സപ്ലിമെൻ്റ് ആണ് ക്ലോമിപ്രാമി എന്ന് പറയുന്ന ആൻറ്റി ഡിപ്രസൻ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇത് രണ്ടും തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും അപ്പോൾ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഓൾറെഡി കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലാണ് ടോക്ക് തെറാപ്പിയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഓൾറെഡി മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി ഇനി സപ്ലിമെൻറ്റ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇരുപതിൽ കൂടുതൽ സപ്ലിമെൻറ്റ്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള അഞ്ചെണ്ണെ ഞാൻ പറയുന്നുള്ളൂ ഏകദേശം നാൽപ്പത്തി എട്ടായിരം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി പറയാൻ പോകുന്ന അഞ്ച് സപ്ലിമെൻറ്റ്സ് അതിൽ ആദ്യത്തത് ഫിഷ് ഓയിൽ സപ്ലിമെൻസ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഡെയിലി വൺ ഗ്രാം വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന് ബ്രെയിനിൽ പല തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ട് ഈ ചാനലിൽ തന്നെ ഞാൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിനെ കുറിച്ചും ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വൈറ്റമിൻസ് ആൻഡ് സപ്ലിമെൻറ്സ് ഒന്ന് പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാവുന്നതാണ് രണ്ടാമത്തത് സാഫ്രോൺ ആണ് സാഫ്രോൺ കുങ്കുമപ്പൂവിന്റെ എക്സ്ട്രാക്ട്സ് ആണ് മൂന്നാമത്തത് ടെർമറൈറ്റ് അഥവാ മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ഒരു ബയോയാക്ടിക് കോമ്പൗണ്ട് ആണ് ഇതിൻ്റെ പേര് കെർക്യുമിൻ ആണ് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നാലാമത്തത് ഒരു മിനറലാണ് സിങ്ക് എന്നാണ് പേര് സിങ്കിനും നമ്മളുടെ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൻ്റെ വലിയൊരു റോൾ ഉണ്ട് അഞ്ചാമത്തത് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് ആണ് പക്ഷേ ക്രിയാറ്റിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസിൻ്റെ എണ്ണം കുറവാണ് ക്രിയാറ്റിൻ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ബ്രെയിനിലും അതിന് റോൾ ഉണ്ടെന്നുള്ളത് പ്രൂവൺ ആണ് ഈ പറഞ്ഞ അഞ്ച് സപ്ലിമെന്റ്സ് കൂടാതെ ഇരുപതിൽ കൂടുതൽ സപ്ലിമെന്റ്സ് വേറെയും സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഡിപ്രഷനിൽ റോൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക സയൻറ്റിഫിക് റിസർച്ചിനു ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും മെമ്പർഷിപ്പ് ഏരിയയിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ വെബ്സൈറ്റ്സിൽ സൈക്കാട്രിസ്റ്റിനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിപ്രഷനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ അതിനെക്കുറിച്ച് മറ്റു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രോബ്ലം ഡിപ്രഷനല്ല ആസൈറ്റിയാണ് പേടിയാണ് ഭയമാണെങ്കിൽ ഇത് മാനേജ് ചെയ്യാനും പലതരത്തിലുള്ള ഡയറ്ററി സപ്ലിമെന്റ്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ പോലത്തെ സിംറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓൺലൈനായിട്ട് ആയിട്ട് കൺസൾട്ടേഷൻസ് നടത്താൻ അവരെ എൻകറേജ് ചെയ്യുക നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം താങ്ക് സോ മച്ച് വാച്ചിങ് ബൈ ബൈ